നമ്മുടെ സ്റ്റേ ചെയ്യണതിൻ്റെ ഔട്ട്സൈഡാണ്, നമ്മുടെ റിസോർട്ടിലോട്ട് പോണ വഴിയില്ല, ആനപ്പിണ്ണ കിടക്കണം. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ടേ. നമുക്കൊന്നൊരു യാത്ര പോയാലോ? എങ്ങോട്ടാന്നല്ലേ? വയനാടിന് പോവാം. വയനാട് ഒരു എന്താ പറയണ്ട, ഉൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൊടും കാടിനകത്ത് അടിപൊളി സ്റ്റേ സൗകര്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ പോയി നോക്കാം, പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നേരിട്ട് കണ്ടതെന്ന് അറിയാമല്ലോ. ഇവിടെ നിന്നാട്ടെ നമ്മുടെ സ്റ്റേയിലോട്ട് പോണ എൻട്രൻസ്. നമ്മുടെ വണ്ടി ദേ ആ ഗേറ്റിൻ്റെ അവിടെ പാർക്ക് ചെയ്തു കേട്ടോ. അതേണ്ടതേ എൻ്റെ ബൈക്കുണ്ട്. ഈ കാടിൻ്റെ കമ്പിടി കുറച്ച് നടക്കാനുണ്ട്, നടന്നിട്ട് വേണം അപ്പോൾ നമ്മുടെ സ്റ്റേയുടെ അങ്ങോട്ട് പോകാനായിട്ട്. എന്താ വെച്ചാൽ നമ്മളിപ്പം സ്റ്റേയുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നമ്മുടെ വണ്ടി ആ കാട്ടിയിടാൻ പറ്റിയിരുന്നു. കാട്ടി നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റിയില്ല, ഫോറസ്റ്റിൻ്റെ ഔ പുറത്ത് കൊണ്ടിടണോ, ഗേറ്റിന് പുറത്ത് കൊണ്ടിടണോ, വേറെ ഒന്നും കൊണ്ടല്ലോ. രാത്രി ആകുമ്പോൾ ആന ഇറങ്ങണേ, അപ്പോൾ ഫോറസ്റ്റിന് പുറത്ത് ഫെൻസിംഗ് ഒക്കെ ഉള്ള കുഴപ്പമില്ല. അപ്പോൾ അതെ, കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ബാഗും ക്യാമറയൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടി. ഇതുകൊണ്ടാ നമ്മൾ പോകുന്ന സ്ഥലം കണ്ടാ അടിപൊളിയാണ്, കാരണം ഇല്ലിക്കാടാണ് കേട്ടോ, മൊത്തം ഇല്ലിക്കാടിൻ്റെ അകമ്പടിയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഈ അപ്പുറത്തെ സൈഡിൽ ആണ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഏരിയ കേട്ടോ. അപ്പോൾ അവിടെ ഫെൻസിങ് കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴത്തെ അത് കാരണം ആനയൊന്നും കിടക്കത്തില്ല. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം ഇതാ കേട്ടോ, കൊടും കാടിൻ്റെ അകത്തൊരു സ്ഥലമാണ് കേട്ടോ. അതായത് ഈ കാണുന്ന മൊത്തം കാടാണ്, ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ചെറിയൊരു സ്റ്റേയാണ് കേട്ടോ. ചെറുതെന്ന് പറഞ്ഞാൽ ഒരു റിസോർട്ട് മുകളിൽ ഒരു സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്നുണ്ട് ഈ കുളം കണ്ട, ഇതിൻ്റെ നേരെ അക്കരെ സൈഡിലും, അത് നമ്മൾ ഈ നിൽക്കുന്ന സൈഡിലൊക്കെ ആയിട്ട് വൈകുന്നേരം ഒക്കെ ആയിട്ട് ആന വരും കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് ഒരു 10 മണിയായപ്പോൾ ആന ഉണ്ടായിരുന്നു പറഞ്ഞാൽ, വെള്ളം കുടിച്ചിട്ട് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഈ മുളങ്കാട്ടിൽ എവിടെയും ഉണ്ട്, അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. സ്റ്റേ ചെയ്യാൻ പോണതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതേ ഈ ഇരുമ്പ് പാലത്തിൽ കൂടിയാണ് കേട്ടോ പോകുന്നത്. ഇതുകൊണ്ടാ സംഭവം അടിപൊളിയാണ്. അപ്പോൾ രാത്രിയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം മൃഗങ്ങളൊക്കെ. അതെ, വെള്ളം കുടിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യണം, മാൻകൂട്ടങ്ങളും കാട്ടുപോത്തും ആനയൊക്കെ. അപ്പോൾ നമുക്കതെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണതിൻ്റെ ഉത്ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. രണ്ടുപേരും കളിച്ച് തീർത്ത് നടക്കുമല്ലേ. ഓ കണ്ട് കണ്ട്, ആ കണ്ട്, ഇതാണ് ഇവിടുത്തെ കാവൽക്കാരനാണത്. കാവൽക്കാരാ, എന്നാ നോക്കണം. റൂമിൻ്റെ ഉള്ളൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ 3-4 റൂമുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ റൂം ഇതാ കേട്ടോ, നല്ല അടിപൊളി റൂമൊക്കെയാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി കാണിച്ചു തരാം. ഈ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നല്ല വ്യൂ കാണിച്ചു തരാവേ. ഇവിടെ നിന്നാ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമുക്കിത് ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആന വന്നെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. ആന വന്ന് വെള്ളം കുടിക്കണേ കണ്ട് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കാം. ഇതേ നമ്മൾ സ്റ്റേ ചെയ്യണതിൻ്റെ ഫ്രണ്ടിൽ 2-3 ചേട്ടന്മാർ ചൂണ്ടയിട്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവരെ കൂടുതൽ ഒന്ന് പോയി നോക്കാം, എന്നാൽ മീൻ കിട്ടുമെന്ന് അറിയാമല്ലോ. പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് ചൂണ്ടയിട്ട് നോക്കാം. അതെ അതെ, ഒറ്റേനാണോ വന്നത്? ഒറ്റയാണ്, ബൈക്ക് തന്നെ ഉണ്ടാവും. ആണല്ലേ, അതെ. ഞങ്ങളിങ്ങനെ വന്ന വഴി ശല്യം ഒന്നുമില്ല. ആണല്ലേ, ഓക്കെ. എല്ലാ ദിവസവും തന്നെ ആയിരിക്കും ഇവിടെ വെള്ളം കുടിക്കാൻ? അത് ഇവിടെ തന്നെ ഉണ്ടാവും. ആണല്ലേ, എന്നാലും ഇത്ര അടുത്ത് വന്നും പട്ടാപ്പാരെ കുളിച്ച് കുറിച്ചെങ്കിലും പോകുന്നത്. ആണല്ലേ, ഈ നേരെ അക്കരെ സൈഡിൽ കാണാൻ അവിടെ വന്നിരിക്കണല്ലേ. ചവിട്ടി പണിച്ചിരിക്കണല്ലേ. ആ ചെറുതല്ലേ, വലുതൊക്കെ ഉണ്ട്, 1.5 കിലോ നേരെ 2 കിലോ ഒക്കെ ഉണ്ട്. വലുതുണ്ടല്ലേ, ഇതേ കിട്ടി വല്ലേ വന്നിട്ട് തുടങ്ങിയല്ലേ. ആ ഇട്ടോ ഇട്ടോ, ചെറു കുത്തും. ഈ വെയിലൊന്ന് താറിക്കഴിഞ്ഞാലായിരിക്കും കുത്തും. ഇപ്പൊ ചൂടായോണ്ട് നമ്മൾ സ്റ്റേ ചെയ്യണതിൻ്റെ ഔട്ട്സൈഡാണ് കേട്ടോ. ഔട്ട്സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ ഫ്രണ്ടിലാണിതേ ഈ കാണുന്ന തടാകം കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഈ കാണുന്ന കരകളിലാണ് ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നത്. അപ്പോൾ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ, ഇവിടെ വൈകുന്നേരമായി. അപ്പോൾ ഈ സൈഡിൽ ഏത് സൈഡിൽ വേണമെങ്കിലും വരാമെന്നാണ് ഇവർ പറഞ്ഞേക്കുക കേട്ടോ. കൂടുതൽ ആനയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ ഇടയ്ക്ക് കാട്ടുപോത്തും മ്ലാവും മാനൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യുന്ന കാണാമല്ലോ എന്താ വരുന്നതെന്ന്. അതെ, ഞങ്ങളുടെ ക്യാമറ ആയത് നിങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന പരിപാടി കേട്ടോ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. മൂന്ന് ഗോപ്രോ, ക്യാനോൺ 1, എവിടെ അടുത്ത 2 സോണി, 3 സോണി, സോണിയുടെ വീഡിയോ ക്യാമറ, വീഡിയോ ക്യാമറ ഉണ്ട്. ഒരു ലുമിക്സ്, ലുമിക്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, പുതിയ ഇറങ്ങിയ മോഡലാണ്, G9 മാർക്ക് 2. കേരളത്തിൽ സെയിലായ ഫസ്റ്റ് പീസാണ് ഈ ഇരിക്കുന്നത്.
ലൈക്ക 100-400 ലെൻസും നമ്മുടെ ഡോട്ട് ഗ്രീൻ വിവിൻ്റെ സമ്പാദ്യമാണത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആന വന്നിട്ട് കേട്ടെ. ഇത്രയും നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ടോർച്ചൊക്കെ എടുത്ത് ലൈറ്റൊക്കെ എടുത്ത് ഇരിക്കുമായിരുന്നു. ഇത് നമ്മുടെ വെള്ളത്തിൻ്റെ പറ്റ വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലോട്ട് ഇറങ്ങട്ടെ, അതായിട്ട് കാണിച്ചു തരാം. ഇതുണ്ട്, അതെ വന്ന് ഇരിക്കുന്നുണ്ട്. നമുക്ക് കാണിക്കാൻ ഇറങ്ങട്ടെ. ഇതിപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഒരു പവർ ഉള്ളതുകൊണ്ട് ഐഫോണിൻ്റെ പവറാണ്. അതെ വന്നിരിക്കണേ, അടിപൊളി സാധനം കൊമ്പന. കാണിച്ചു തരാം, ടോർച്ച് എടുത്ത് കാണിച്ചു തരാം. ഇതേണ്ട, നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. പുള്ളി നിൽക്കണുണ്ട്, വന്ന് വെള്ളം കുടിച്ച് നിൽക്കണ കേട്ടോ. ഇച്ചിരി സൂം ചെയ്ത് കാണിച്ചു തരാവേ. ഇതേണ്ട, പുള്ളി വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുക. അടിപൊളി കൊമ്പന കേട്ടോ. ഇവനാണ് ഇവിടുത്തെ മെയിനായിട്ട് എപ്പോഴും വരുന്ന ആളാണ്. ആഹാ, അടിപൊളിയായിട്ടാണ് നിൽക്കണ കേട്ടോ. ആശാൻ വെള്ളം കുടിക്കുവാണേ. ഇച്ചിരി പൊക്കി ടോർച്ച് അടിച്ച ചേട്ടാ മേലോട്ട്. ആ അത് കൊള്ളാം, അത് കൊള്ളാം. കണ്ണിലടിക്കണ്ട, ആ അതിൻ്റെ വയറ് ഭാഗത്ത് അടിച്ചാൽ മതി. ആ കണ്ണിലടിക്കണ്ട, നമുക്ക് വെള്ളം കുടിക്കാൻ കിട്ടിയാൽ. തസ്കർ, തസ്കർ തന്നെയല്ലേ. ഒരു കിടിലം കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ദേ നമ്മുടെ ആന വന്ന് വെള്ളം കുടിച്ച് കാണണ്ട. പക്ഷെ അതിനേക്കാളും വലിയൊരു കാഴ്ച കാണിച്ചു തരാം. ഇത് കണ്ട, ഇവിടെ എല്ലാവരും എന്തേ നോക്കിയിരിക്കുക. എല്ലാവരുടെയും ക്യാമറയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ്. ഒരാളോ ആരും ഒക്കെ ഒരാൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. സെറ്റ് ചെയ്ത് മടുത്ത് കാരണം സെറ്റ് ചെയ്ത് മടുത്ത് കാരണം കാവർത്തേക്ക് എടുത്ത് വെച്ചോണ്ടിരിക്കും കേട്ടോ. കാവർത്തേം തിന്നുകൊണ്ടാണ് കേട്ടോ. വേണ്ടത് ഇത് ലൈവാണ് കേട്ടോ. ആ പുള്ളിക്കാരൻ അവിടെ നിൽപ്പുണ്ട്, നിൽക്കണ്ട. ഇതുപോലത്തെ കാഴ്ച കാണണമെങ്കിൽ അത് നമ്മുടെ ഈ വയനാട്ടിൽ തന്നെ വന്നെ കേട്ടോ. ഓ രാവിലെയൊക്കെ എനിക്കൊരു മടുപ്പായിരുന്നു. കാരണം വെച്ചാൽ ആന വന്ന് പോയില്ലോ എന്ന് ഓർത്തിട്ട് വൈകുന്നേരം നോക്കിയിരുന്നിട്ട് കാണാതെ വന്നപ്പോൾ മനസ്സൊക്കെ മടുത്തിരിക്കുകയായിരുന്നു. പക്ഷേ ദേ ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് വന്നേക്കണത്. എൻ്റെ അപ്പുറത്തൊക്കെ വലിയ മരമൊക്കെ നമുക്ക് ഒടിക്കണം ഒച്ചയൊക്കെ ഉണ്ട്. ഇനിയിപ്പം കൂട്ടത്തോടെ ഇറങ്ങി വന്നാൽ രക്ഷപ്പെട്ട്. അവൻ വെള്ളമൊക്കെ കുടിച്ച് മേലിലോട്ട് കയറി പോകണ കേട്ടാ. ഇല്ലേ പോകണുണ്ടോ? ഇനിയിപ്പോൾ അപ്പുറത്ത് എന്തൊക്കെ മറ്റേ മുളങ്കാടൊക്കെ ഓടിക്കണം, ഒച്ചയൊക്കെ ഉണ്ട് കേട്ടോ. കമ്പും പോലെയൊക്കെ ഓടിക്കണം. നോക്കട്ടെ അപ്പുറത്ത് മാറി നോക്കട്ടെ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ, അതായത് നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ നോക്കിയാൽ മതി. നോക്കാം അവനെ വേറെ ആരും വന്നിട്ടുണ്ടോ. കൂട്ടത്തോടെ വരുമെന്നാണ് നമ്മൾ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇവൻ വന്നിട്ടുണ്ട്, അവൻ്റെ കൂട്ടം കൂടത്തിൽ കാണുമെന്ന് പറയും. എന്നിട്ട് നമുക്ക് തപ്പി നോക്കാം. അതുപോലെ തന്നെ ഒരുപാട് വേറെ ആനിമൽസൊക്കെ വരുമെന്ന് പറയട്ടെ. ഇന്ന് രാത്രി ഉറക്കം വെച്ചിട്ടാണ് ശരി എല്ലാത്തിനും കണ്ടുപിടിക്കുന്നത്. കാരണം നമ്മുടെ ഈ റിസോർട്ടിൻ്റെ പുറകുഭാഗത്തൊക്കെ ആയിട്ട് വൈൽഡ് ഡോഗും അങ്ങനെയുള്ള മറ്റുള്ള ഒരുപാട് ആനിമൽസൊക്കെ വരണേ കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടെ. അപ്പോൾ ദേ നമ്മുടെ ഫുഡിനേക്കാളും നമുക്ക് വിലപിടിപ്പുള്ള സാധനം കേട്ടോ, നമ്മുടെ ആയുധങ്ങളൊക്കെ ഇരിക്കുന്നു കേട്ടോ. അതായത് നമ്മുടെ ക്യാമറയും ടോർച്ചും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ആ ഫുഡ് എന്താണെന്ന് നോക്കട്ടെ. ഓ നെയ്ച്ചോറാട്ടോ, നെയ്ച്ചോറ് ചപ്പാത്തി തിന്നതാ. ബീഫ് കറിയാണ് കേട്ടോ, അച്ചാർ സലാഡ് ചിക്കൻ ഫ്രൈയാണ്. പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, നമുക്ക് ആവശ്യമുള്ള ഫുഡ്, ആവശ്യമുള്ള ഫുഡ് അങ്ങനെയല്ല, നോർമലിയുള്ള ഫുഡ് എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് ഇവിടെ ഒരു നമുക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറയണം നിങ്ങളുടെ ഫുഡ് എന്താണ് വേണ്ടത്. വെജാണോ നോൺ വെജാണോ, നോൺ വെജ് തന്നെ എന്താണ് വേണ്ടതെന്നുള്ള കൃത്യമായിട്ട് അവർ പറയണം. അപ്പോൾ അതനുസരിച്ച് അവർ നിങ്ങൾക്കുള്ള ഫുഡ് റെഡിയാക്കി തരും കേട്ടോ. അപ്പോൾ ഇനി സമയം കളയുന്നില്ല, ഞങ്ങൾ കഴിക്കാൻ പോകും. കാരണം നമ്മൾ ആനേനെയൊക്കെ കണ്ട്, ആനേനൊക്കെ അല്ല ആനേനെ കണ്ട്, ഇനിയിപ്പോൾ കൂടുതലുള്ള ആനക്കൂട്ടങ്ങളൊക്കെ വരാനുള്ള വെയിറ്റ് ചെയ്യണം. ഫുഡ് കഴിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യാം, ഇല്ലേ വിശന്നിട്ട് ഭ്രാന്ത് പിടിക്കും. ഇതേ കുറേ മാൻ വന്ന് നിൽക്കണ്ട എൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ. ഇവിടെ കുറേ മാൻകൂട്ടം നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ എൻ്റെ ഒപ്പം പിടി, ഒപ്പം പിടി. വയലാകാം, വയലാകാം പോകണം. അതിന് മാറ്റില്ല, അതിന് മാറ്റില്ല. പുറത്ത് പുറത്ത് പുറത്തിറങ്ങി പുറത്തിറങ്ങും. അതിൻ്റെ കൂട്ടത്തിലിറങ്ങി അതിൻ്റെ മേളിൽ കൊണ്ടിറങ്ങും. മേളിൽ രണ്ടും ഒരുമിച്ചാവും. ടോർച്ച് നിൽക്കും, അതിന് മാറ്റില്ല. മേലോട്ട് കയറി പോവാം. മുള്ളംപന്നിയാ, വേസ്റ്റ് ചെയ്തിട്ട് പോണ പോക്ക. ഓ നമ്മളാ വൈൽഡ് ഡോഗിൻ്റെ ഒക്കെ പുറകെ പോയതിൻ്റെ കുഴപ്പം. ഈയ റിസോർട്ടിൻ്റെ പുറകെ പോയിട്ട് ദേ തിരിച്ചു വന്നപ്പം ആനക്കൂട്ടമൊക്കെ വെള്ളം കുടി കഴിഞ്ഞ് കയറി പോണതാ. എൻ്റെ പൊന്നെ, ഓ നല്ലൊരു സീനായിരുന്നു, വിട്ടുപോയി. ഇത് നമ്മൾ ആദ്യം കണ്ട കൊമ്പനാന്ന് തോന്നുന്നു, ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാ. എൻ്റെ പൊന്നെ, നല്ലപോലെ കിട്ടേണ്ട വിഷയമൊക്കെയാണ്. ശകലം താമസിച്ചു പോയി. ആരെയല്ല ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ. നമ്മുടെ ചേട്ടൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഓടി വന്നുകൊണ്ട് രക്ഷപ്പെട്ട്. പാറാണ് പാറ,
കറക്റ്റ് പുള്ളി ഇപ്പൊ പറന്നു വന്ന് മരത്തിരുന്ന പാറാം പാറ മിക്കവാറും ഇപ്പൊ പറക്കണ കാണാ. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഏ നല്ല തണുപ്പായിരുന്നു കേട്ടോ, അങ്ങനെ പറയത്തക്ക ഒത്തിരി കോടയൊന്നും അല്ല, എന്നാലും നല്ല തണുത്ത കാറ്റുള്ള കാരണേ നല്ല സുഖം. ഇതേ ഒരു കട്ടനൊക്കെ എടുത്ത് നമ്മുടെ റിസോർട്ടിൻ്റെ അതായത് സ്റ്റേയുടെ ഫ്രണ്ടിൽ കൂടി നടക്കുക. നടക്കുമെന്ന് പറയതേ, ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ട ബൈക്കിൽ കണ്ട, ഇന്നലെ രാത്രി നമ്മുടെ ആന വന്ന് വെള്ളം കുടിച്ച സ്ഥലമാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ കൂടി ചുമ്മാ രാവിലെ ഇറങ്ങി നടന്നതാ. അതുപോലെ ഒരു കട്ടനെ കുടിച്ച് ഇന്നലെ രാത്രി അങ്ങോട്ടാണ് കയറിപ്പോ കേട്ടോ, മറ്റേ നമ്മുടെ കൊമ്പനാന ഇതുണ്ടോ, അടിപൊളിയൊക്കെ. പക്ഷേ ഇവിടെ വന്നിട്ടാണല്ലോ ആ കൊക്കിരിക്കുന്ന ഭാഗത്ത് ഇന്നലെ രാത്രി പുള്ളി വന്ന് തകർത്ത്. പിന്നെ ഇതേ അക്കരെ ആ കാണുന്ന സൈഡില്ലേ, അവിടെയൊക്കെ നല്ല സൗണ്ട് കേട്ടായിരുന്നു. പിന്നെ ഇതേ ആ മരക്കൂട്ടം കാണണ്ട, അതിൻ്റെ അവിടെയൊക്കെ കേട്ടോ ഇന്നലെ നമ്മുടെ മറ്റേ ആനക്കൂട്ടത്തിനെ കിട്ടിയത്, നമ്മുടെ പാലത്തിൽ നിന്നാണ് എടുത്തത് ഇന്നലെ വീഡിയോ ഒക്കെ കുഞ്ഞുങ്ങളായിട്ട് ഇന്നൊക്കെ. ഇതാണ് നമ്മുടെ റിസോർട്ട്, റിസോർട്ട് നല്ല സ്റ്റേ സൗകര്യം, ഒരു റിസോർട്ട് പോലെ തന്നെ സെറ്റപ്പ് അടിപൊളി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് ഇന്നലെ നമ്മുടെ വൈൽഡ് ഡോഗ് ഒക്കെ വന്നത്. ഇതിൻ്റെ ബാക്കിലോട്ട് സ്ഥലമുണ്ട്, അവരെ തന്നെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഇതേ ഇതേപോലത്തെ ഒരു നടപ്പ്, ആ എന്നാ രസമാണെന്ന് നോക്കി. ആ സൂര്യൻ ഒക്കെ എന്താ മരച്ചിലയുടെ ഇടയിൽ കൂടി സൂര്യൻ്റെ വെളിച്ചങ്ങോട്ട് അടിക്കുമ്പോൾ ആ മഞ്ഞിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ, ഓ ഒന്നും പറയണ്ട കേട്ടോ. ഇത് അവിടെയൊക്കെ വണ്ടിയൊക്കെ കിടപ്പുണ്ട്, അപ്പോൾ ഇത് അതൊക്കെ നാട്ടുകാർ തന്നെ കേട്ടോ. അതായത് നടക്കാൻ വരുന്നവരും അവർ ജസ്റ്റ് ട്രിപ്പ് നല്ല രീതിയിൽ വരുന്നൊക്കെയാണ് കേട്ടോ. അടിപൊളി വഴിയാണ് കേട്ടോ, അടിപൊളി അടിപൊളി വഴിയാണ്. ഓ വയനാടിൻ്റെ സൗന്ദര്യം അല്ലേ തന്നെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിന് മാത്രം ഉണ്ടല്ലോ. എന്തായാലും ഇവിടെ വരാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിപ്പോൾ കേട്ടോ. അപ്പോൾ എല്ലാവരും യാത്ര ആഗ്രഹിക്കുന്നവരെങ്കിൽ ഒന്നും നോക്കണ്ട, വിട്ടിങ്ങ് പോരും കേട്ടോ. നല്ല ക്ലൈമറ്റ് വേണം കേട്ടോ, അപ്പോൾ ജനുവരി മാസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് നല്ല തണുപ്പും എന്താ പറയണ്ട കോടയൊക്കെ ഉണ്ട്, അടിപൊളി ഒരു ക്ലൈമറ്റ് വേണം കേട്ടോ. അപ്പോൾ ഒന്നും നോക്കണ്ട, എല്ലാവരും ഇങ്ങനെ വിട്ടു പോരും കേട്ടോ. വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ കേട്ടോ രസം. അതായത് ഈ കാട്ടിൽ കൂടെയൊക്കെ ഒന്ന് നടക്കും, ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ കണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നടക്കാം. പക്ഷേ ഞാനിപ്പോൾ നടക്കുന്നത് കാടൊന്നുമല്ല കേട്ടോ, ഇത് വഴിയാണ്, പബ്ലിക്കിന് പോകുന്ന വഴിയാണ് കേട്ടോ. അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്, എന്താ പറയുക ഒരു ട്രൈബൽസ് ഏരിയ ഒക്കെയാണ് അവിടെ, സെറ്റിൽമെൻറ്റ് ഏരിയ ആണ്. അപ്പോൾ അവിടെ വീടുകളുണ്ട്, നമുക്ക് ഈ റോട്ടിൽ കൂടെയൊക്കെ നടക്കാം. അതിൻ്റെ അപ്പുറത്ത് കാടൊക്കെയാണ്, പക്ഷേ ഇവിടെ അത്ര ആനിമൽസ് എന്ന് പറഞ്ഞില്ല, കാരണം നമ്മുടെ റിസോർട്ടിൻ്റെ ഭാഗത്താണ് കൂടുതൽ ആനിമൽസ് ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നടക്കാൻ വന്നത്, കാരണം ഈ സമയത്ത് നടപ്പെന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ദേ ബൈക്കിലുണ്ട്, ചുമ്മാ നടക്കുവാണ്. ബേർഡ്സ് ഉണ്ട് ഒരുപാട് ഉണ്ട്, നല്ല ബേർഡ്സ് ഉണ്ട് കേട്ടോ. അതായത് കണ്ട ആ മരമൊക്കെ പൂത്തിയുണ്ട്, അതിനൊക്കെ ഒരുപാട് കിളികൾ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ചേട്ടൻ പറഞ്ഞു ഇവിടെ ബേഡ്സ് ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ബേഡ്സിനെ കിട്ടണം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വൈൽഡ് ലൈഫ് പ്രത്യേകിച്ച് ബേഡ് വാച്ചർമാരുണ്ടെങ്കിൽ വരാൻ പറ്റിയ അടിപൊളി ഒരു ഏരിയ തന്നെ കേട്ടോ നമ്മുടെ ഈ തസ്കർ എന്ന് പറഞ്ഞ റിസോർട്ട് പുൽപ്പള്ളിയിലുള്ളത്. പുള്ളിമാൻ കൂട്ടങ്ങൾ അതിരാവിലെ പുല്ല് തിന്ന് നിൽക്കുന്ന നമ്മുടെ റിസോർട്ടിലോട്ട് പോണ വഴിയില്ല ആനപ്പിണ്ണ കിടക്കാനുണ്ട്. അപ്പം ഇതുവഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ, നടന്നൊക്കെ പോകണം. വണ്ടി നമ്മൾ എന്താ പറയുക ഫോറസ്റ്റിൻ്റെ അവിടെ ഗേറ്റിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാം. രണ്ട് വഴിയുണ്ട്, ഒന്ന് ഈ വഴിയുണ്ട്, പിന്നെ അവരുടെ പ്രോപ്പർട്ടിയുടെ പറ്റ കിടക്കുന്ന വേറൊരു വഴിയുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതേ ഒരു കറക്കമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ റിസോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ബാക്കിൽ കാണുന്നത് കണ്ട അടിപൊളി കാടാണ് കേട്ടോ. എന്നാ വെച്ചാൽ ഈ രണ്ട് റൂട്ടുണ്ട്, ഒന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റിസോർട്ടിൻ്റെ പറ്റ കിടക്കുന്ന വഴിയുണ്ട്, പിന്നെ നമ്മുടെ ഈ ഫോറസ്റ്റിൻ്റെ അകമ്പടി തന്നെ വഴിയുണ്ട്. രണ്ട് വഴിയുണ്ട്, രണ്ട് നമ്മുടെ റിസോർട്ടിട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അടിപൊളി വഴിയാണ്. അപ്പോൾ ഈ വഴിയാണ് ആനയൊക്കെ ഇറങ്ങി വരുന്നത്, ആന ഇറങ്ങി വരുന്ന നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് വെള്ളം കുടിക്കാൻ വരുന്ന വഴിയാണ് കേട്ടോ. നോർമലി എല്ലാവരും നടക്കുന്ന വഴി തന്നെ കേട്ടോ, അല്ലാണ്ട് നമ്മൾ കാടിനുള്ളിൽ അതിക്രമിച്ച് കിടക്കുന്ന വഴിയൊന്നുമില്ല കേട്ടോ. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഈ വഴി കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ.
ഇതുവഴിയാണ് നമ്മുടെ റിസോർട്ടിൽ വണ്ടി പോകുന്നത്. ഗസ്റ്റിനെ കൊണ്ട് ഇറക്കാൻ വേണ്ടി വണ്ടി പോകുന്ന വഴിയാണ് നമ്മുടെ ഇത്, ജീപ്പ് റൂട്ടാണിത്. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ റിസോർട്ട് വിടും, പിന്നെ റിസോർട്ടിൻ്റെ പുറകിൽ തന്നെ കാണുന്ന താമസ സ്ഥലത്തോട്ടൊക്കെ പോകുന്നു. ഇതുവഴിയൊക്കെ നമ്മളാണ് പോകണം. എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. അതായത് 5600 രൂപയാണ് ഒരു ടീമിന് കൊടുക്കുന്നത്. ഒരു ടീമെന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, നമ്മളെ ഈ ടോട്ടലി നമ്മുടെ ഈ റിസോർട്ടിൽ 3 റൂമാണല്ലോ കേട്ടോ. അപ്പോൾ ഒരു ടീമെന്ന് പറയുമ്പോൾ നിങ്ങൾ വരുന്ന ടീമിന് വേണ്ടി മാത്രം, അതായത് നിങ്ങൾ ടീം കൂട്ടത്തിൽ എത്ര പേരുണ്ട്, എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ ഒരേ സമയത്തിൽ ഒരു റൂമിൽ 3 പേർക്ക്, അതായത് ഫാമിലി ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ 3-4 പേർക്ക്, പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മാത്രം, അല്ലാത്തവർക്ക് ബാച്ചിലേറ്റ് വരുന്നതാണെങ്കിൽ ഒരു റൂമിൽ 2 പേര് വെച്ച് മാത്രമേ ഇവിടെ അലോഡായിട്ടുള്ളൂ കേട്ടോ. അപ്പം ഒരു റൂമിന്, അതായത് ഒരു ടീമിന് 2 പേര് വെച്ച് 5600 രൂപയാണ് ഇവരിവിടെ പേയ്മെൻറ്റ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ടീയും വൈകുന്നേരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഫുഡായിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ഈ റിസോർട്ടിൽ. ബാക്കി നൈറ്റ് ഫുഡൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഇവിടെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും, അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ ഈ റിസോർട്ടിലെ ഡീറ്റെയിൽസ്. പിന്നെ ഈ റിസോർട്ടിൽ നിങ്ങൾ പാലിക്കേണ്ട ഒരു നിയമം എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊരു നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണ്. അതായത് വൈൽഡ് ആനിമൽസൊക്കെ ഇതേ ഈ കാണുന്ന ഫ്രണ്ടിലും ഈ എന്താ പറയുക ഈ ഏരിയയിലൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി മറ്റുള്ള റിസോർട്ടിൽ കൊടുക്കണ പോലെ ക്യാമ്പ് ഫയറോ അല്ലെങ്കിൽ ഡി ജെ പാർട്ടിയോ അങ്ങനെയൊന്നും അലൗഡല്ല കേട്ടോ. കാരണം അങ്ങനെയൊക്കെ സൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആനിമൽസിന് ഇറിറ്റേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഇതും എന്താ പറയുക എൻജോയ്മെൻറ്റും ഇവിടെ അലൗഡല്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട് എങ്കിൽ പോലും പ്രകൃതിയും വൈൽഡ് ലൈഫും എന്തൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ വന്ന് താമസിക്കാനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ടാണ് നമ്മുടെ ഈ പുൽപ്പള്ളിയുള്ള തസ്കർ ഇൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പുൽപ്പള്ളിയിലെ തസ്കർ എന്ന് പറയുന്ന റിസോർട്ടിലെ കാഴ്ചയും? അടിപൊളിയായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓയ്യോ പൊക്കി പറയുന്നല്ലോ, അടിപൊളി റിസോർട്ടാണ്. എന്നു വെച്ചാൽ വൈൽഡ് ആനിമൽസിനൊക്കെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ വെയിൽ താഴ്ന്നു കഴിയുമ്പോൾ ഫ്രണ്ടിലൊക്കെ നമ്മുടെ കുളത്തിൻ്റെ പറ്റേ വന്നിരിക്കും. ഓ എന്നാ അടിപൊളി കാഴ്ച കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമുക്ക് എൻജോയ് ആണെങ്കിൽ നിങ്ങൾ നേരിട്ട് വരണം കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ട് എൻജോയ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ നേരിട്ട് വന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള ഒരു എന്താ പറയുക ഒരു മാർഗ്ഗം മാത്രമാണ്. അപ്പോൾ നേരിട്ട് വന്ന് ഇവിടെ നിന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോകണം കേട്ടോ. അടിപൊളി റിസോർട്ടാണ്, എല്ലാവിധ സുരക്ഷിതത്തോടും കൂടി നിങ്ങൾക്ക് ആനിമൽസിനെ കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. പിന്നെ എല്ലാം കൊണ്ടും അടിപൊളിയാണ്, ഒന്നും ഞാൻ പൊക്കി പറയല, അടിപൊളിയാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് പോകേണ്ട സമയമായി കേട്ടോ, ഉച്ചയായി, നമുക്ക് വെക്കേറ്റേണ്ട സമയമായി. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചേരി കേട്ടോ. എന്നാ വെച്ചാൽ ഇതുപോലുള്ള ഒരുപാട് ഫോറസ്റ്റ് വീഡിയോയും ട്രാവലിംഗ് വീഡിയോയും പിന്നെ ഫിഷിംഗ് വീഡിയോ ഉണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ ഓൾറെഡി ഞാൻ നൈറ്റ് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിഷിംഗ് വീഡിയോ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയണം. പിന്നെ സബ്സ്ക്രൈബ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകൾ ഇനി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പം അടുത്ത ആഴ്ച കാണാം നല്ല അടിപൊളി വീഡിയോ ആയിട്ട്. ഓക്കെ.